ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇൻ ആൻഡ്സ് ക്രാഫ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാത്രം കണ്ടിട്ട് വിചാരിക്കേണ്ട, ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ് എന്നുള്ള കാര്യം. ഇതൊരു ക്രാഫ്റ്റ് വീഡിയോ തന്നെയാണ്. നമ്മളിന്നൊരു വാലന്റൈൻ ഡെക്കറേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു മിക്സിംഗ് ബൗൾ വേണം, ഒരു കപ്പ് മൈദയാണ്, അരക്കപ്പ് ഉപ്പാണ്. സാൾട്ട് ഡോ കൊണ്ട് ഉണ്ടാക്കിയ ഹാർട്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ആദ്യം തന്നെ നമ്മളൊരു ക്ലീൻ ബൗൾ എടുക്കാം. ഞാൻ പറഞ്ഞു ഒരു കപ്പ് മൈദയാണ് എന്നുള്ളത്. എത്ര മൈദയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ഉപ്പ് എടുക്കാം. ഇനി ഇത് നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് മാതിരി കുഴച്ചെടുക്കണം. സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചത് മാതിരി കുഴച്ച് വന്നിട്ടുണ്ട്. ഇത് മിക്സായി വരാൻ അധിക സമയമൊന്നും എടുത്തിട്ടില്ല, ഒരു 3-4 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ട കട്ടിയിൽ ഇത് പരത്തിയെടുക്കുക എന്നുള്ളതാണ്. ഓരോ ഉരുളിയായിട്ട് പരത്തിയെടുക്കേണ്ട, മൊത്തമായിട്ടുള്ള മാവ് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച മാവ് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരത്തണം. നമുക്ക് വേണ്ട കട്ടിയിൽ വേണം പരത്താൻ. അപ്പം നമുക്ക് ഇത് പരത്തും. ഇനി നമ്മുടെ കയ്യിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ ആ കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് ഇതിൻ്റെ അകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് വാലന്റൈൻ ഡേക്ക് ആണല്ലോ ചെയ്യുന്നത്, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഹാർട്ട് ഷേപ്ഡ് കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഹാങ് ചെയ്യാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓരോരോ ഹോള് ഇടണം. അപ്പം നമുക്ക് ഒരു റീഫില്ലറോ സ്ട്രോയോ ഉപയോഗിച്ചിട്ട് ഇവിടെ നമുക്ക് ഹോൾ ഇടാം. ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ ഒവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒവൻ ഉപയോഗിച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അല്ല, ഒവൻ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, 2 ദിവസം കൊണ്ട് ഇത് ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ദിവസം മുഴുവൻ വെയിലത്ത് വെക്കുക, എന്നിട്ട് പിറ്റത്തെ ദിവസം ഇത് മറച്ചിട്ടിട്ട് പിന്നെയും വെയിലത്ത് വെക്കുക. അങ്ങനെയാണെങ്കിലും നമുക്കിത് ഉണങ്ങി കിട്ടും. എൻ്റെ കയ്യിൽ ഒവൻ ഉള്ളതിനെ കൊണ്ട് ഞാൻ ഒവൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ബേക്കിംഗ് ട്രെയിൽ ബേക്കിംഗ് പേപ്പർ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് മാറ്റാം. ഒവനിലാണ് നമ്മളിത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ അരമണിക്കൂർ വെച്ചാൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടാൻ മറന്നു പോകരുത്. സാൾട്ട് ഡോ നന്നായിട്ട് ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കളർ ചെയ്യണം. ഇപ്പം നമ്മളെല്ലാ ഹാർട്സും എല്ലാ ഭാഗത്ത് കളർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാൾട്ട് ഡോയിൽ മോയ്സ്ചർ കണ്ണിനുള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ മോഡ്പഡ്ജ് ഉപയോഗിച്ചിട്ടോ വാർണിഷ് ഉപയോഗിച്ചിട്ടോ കൂട്ട് ചെയ്യണം. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടാവും, ആ ഫെവിക്കോൾ ഉപയോഗിച്ച് കോട്ട് ചെയ്താലും മതി. ഫെവിക്കോൾ കൊണ്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്ലിറ്റർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ ഇതിന് മുകളിലൊന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തിടാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം, കാർഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ കൊടുക്കാം. ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ട് യൂസ് ചെയ്യാം. ഈ നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, അതിൽ ട്വൈൻ യൂസ് ചെയ്തിട്ട് കെട്ടാം. ഇന്നത്തെ വാലന്റൈൻ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു ക്രാഫ്റ്റുമായിട്ട് കാണാം. ടിൽ ദെൻ, ബൈ ബൈ, സ്റ്റേ സേഫ്.